ഇനി മലയാളത്തിന്റെ പ്രിയ കഥാകാരന്റെ പിറന്നാൾ വിശേഷങ്ങളിലേക്കാണ്. ചെറുകഥയുടെ കുലപതി ടി പത്മനാഭൻ ഇന്ന് 91-ാം പിറന്നാൾ. ജന്മദിനാഘോഷം കലാ സാംസ്കാരിക പരിപാടികളോടെ പയ്യന്നൂർ പോത്താങ്കണ്ടം ആനന്ദഭവനത്തിൽ നടക്കും. കോവിഡിന്റെ ആശങ്കകൾക്കിടയിലും കണ്ണൂരിലെ വീട്ടിൽ വായനയും എഴുത്തുമായി സജീവമാണ് പ്രിയ കഥാകാരൻ. ഹോട്ടലിന്റെ 3-ാമത്തെ നിലയിലെ വലിയ മുറിയിൽ അയാൾ തനിച്ചായിരുന്നു. എന്നാൽ പൂർണ്ണമായും തനിച്ചു എന്ന് പറയാൻ കഴിയില്ല. അയാളുടെ കൂടെ ഏറെ ശക്തമായ അയാളുടെ പഴയ ഓർമ്മകളും ഉണ്ടായിരുന്നു. ഇത്തവണത്തെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ടി പത്മനാഭൻ എഴുതിയ ബാബു എന്ന ചെറുകഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പള്ളിക്കുന്ന് രാജേന്ദ്രനഗർ കോളനിയിലെ പഴയ ഒറ്റനില കോൺക്രീറ്റ് കെട്ടിടത്തിൽ കഥയുടെ കുലപതി സസുഖം ജീവിച്ചു വരുന്നു. 91-ാം പിറന്നാളിന്റെ തലേന്ന് കാണാൻ ചെന്നപ്പോൾ വരാമെന്നേറ്റ മറ്റു ചില അതിഥികളെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഒരുതരം ശ്വാസം മുട്ടല, മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരുതരം ഈ ഫ്രീസറിൽ വെച്ച മത്സ്യം കഴിക്കുന്നത് പോലെയാണ്. നേരിട്ട് ആളെ കാണുക, ഇഷ്ടമുള്ള ആളാണ്, അവരുടെ സാമീപ്യം, ഇടയ്ക്ക് അവരെ തൊടുക, ഇടയ്ക്കൊന്ന് അവരെ തട്ടുക, അങ്ങനെയൊക്കെ സംസാരിച്ചാൽ തൃപ്തി വരുള്ളൂ. 9 മാസമായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. എൻ്റെ ബാത്റൂം അടക്കം പുസ്തകങ്ങളാണ്. ഏറ്റവും പുതിയ പുസ്തകങ്ങൾ വരെ പുസ്തകങ്ങളുണ്ട്. അതും വളരെ നേരം വായിക്കുമ്പോൾ കണ്ണ് വിഷമിക്കും. കാരൂരിന് ശേഷം മലയാള ചെറുകഥാലോകത്തെ മുന്നിൽ നിന്ന് നയിച്ചത് ടി പത്മനാഭൻ. കഥകളുടെ ശില്പഭദ്രത കൊണ്ടും പ്രമേയത്തിൻ്റെ ലാളിത്യം കൊണ്ടും ആ പേന നമ്മെ ആഹ്ലാദിപ്പിച്ചു, അമ്പരപ്പിച്ചു, ചിലപ്പോഴെല്ലാം ഉള്ളു പൊളിച്ചു. കവിതയുടെ വരമ്പത്ത് കൂടിയാണ് ആ കഥകളെല്ലാം സഞ്ചരിച്ചത്. എൻ്റെ കഥകളിൽ ആദ്യകാലം മുതൽക്കേ കവിതകൾ കോട്ട് ചെയ്താറുണ്ട്. മലയാളത്തിൽ അതുപോലെ ചെയ്യുന്ന വേറെ ഒരാളും ഇല്ല. ഇപ്പോഴും ഈ ഏറ്റവും ഒടുവിലുള്ള ഈ ആഴ്ചത്തെ മാതൃഭൂമിയിൽ കഥയിൽ പോലും കുമാരനാശാൻ്റെ 2 വരികളുണ്ട്. എൻ്റെ ഉള്ളിലുള്ളതാണത്. 60-ാം വയസ്സിലാണ് തൻ്റെ ആത്മാവിൻ്റെ അംശമായ ഗൗരി എഴുതിയത്. പ്രണയത്തിൻ്റെ അതരസിന്ദൂരം കൊണ്ടെഴുതിയ കഥ എന്നായിരുന്നു കെ പി അപ്പൻ ഗൗരിയെ വിശേഷിപ്പിച്ചത്. മനുഷ്യബന്ധങ്ങളുടെ ആത്മീയതയാണ് ടി പത്മനാഭൻ എന്നും തേടിയത്. മദ്യത്തെ മയക്കുമരുന്നിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് നമ്മുടെ എഴുത്തുകാർ എഴുതുന്നില്ലേ? സെക്സിനെ ഗ്ലോറിഫൈ ചെയ്ത് വളരെ നഗ്നമായി പച്ചയായി എഴുതാറില്ലേ? എഴുതുന്നില്ലേ? ഇപ്പോഴും ഇപ്പോഴും ഇല്ലേ? എൻ്റെ ഇതിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അസുഖകരമായി ഒന്ന് നോക്കിയ കഥാകാരൻ അമർഷം മറച്ചുവെച്ചില്ല. എല്ലാം കാണുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. നോ കമൻസ്. സങ്കടമുണ്ട്, സങ്കടമുണ്ട്. വേണമെങ്കിൽ ഒന്ന് പറയാം, അതോടൊക്കെ നിർത്തും ചെയ്യാം. അത്യന്തം പരിശുദ്ധകളായ സുചരിതകളായ 2 പെൺകുട്ടികളെ മുന്നിൽ നിർത്തിയിട്ടാണ് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സമരങ്ങളൊക്കെ നടക്കുന്നത്. കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറയാത്തത് നല്ലത്. 91-ാം വയസ്സിൽ ഒരു ബഹളത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പാട്ടും റോസാപ്പൂവും പട്ടികളും വായനയുമൊക്കെയായി 91-ൻ്റെ യൗവനത്തിലും കഥാകാരൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് രസം ഈ നിന്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കൽ, ഇതേത് ഇരുൾക്കുഴിമേലുരുളട്ടെ വിടില്ല ഞാനീ രശ്മികളെ. എൻ്റെ ഇഷ്ടം ഇതാണ്, ഈ അപ്സ് ആൻഡ് ഡൗൺസ്. ഒന്നും കുഴിയും ഉള്ള ഈ വഴിയിലൂടെയാണ് ഞാൻ എൻ്റെ തേര് വായിക്കുന്നത്. ഈ കോവിഡ് കാലത്തും എൻ്റെ ലിറ്റററി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജാസ്തിയാണ്. ഈ കൊല്ലം 7 കഥകൾ എഴുതിയിന്. തോന്നിയാൽ എഴുതും. 91 വയസ്സിലും എഴുതിയല്ലോ. കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.